നമസ്കാരം. എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ബിജു പവിത്ര. എൻ്റെ കൂടെ ഇരിക്കുന്നത് പ്രിൻസാണ്. പ്രിൻസ് എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ എന്താ പറയുക, ഒരു പ്രത്യേക കടവ്, കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള പോയകാല സ്മരണകളെ ഉയർത്തുന്ന ഒരു സുന്ദരമായ കടവ്. ഈ കടവ് പ്രശസ്ത എഴുത്തുകാരി എച്ചുമൂട്ടിയുടെ സ്വന്തം കടവാണ്. എച്ചുമൂട്ടിയുടെ സ്വന്തം കടവ്. എച്ചുമൂട്ടി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ വല്ലപ്പോഴും അതിനെ വരുള്ളൂ. വരുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിൻസ് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കും, വെറുതെ നോക്കുക വച്ചേ ഉണ്ടാവുള്ളൂ, അതിലും മേലെയുള്ള കഥകളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച്. ഞങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടേ, ഓണായാലും വിഷു ആയാലും പൂരമായാലും പെരുന്നാളായാലും രാഷ്ട്രീയ ചർച്ചയ്ക്ക് മാറ്റം വരുന്നില്ല. പ്രിൻസ് ഞാനിന്ന് കാണായിരുന്നേ, ഇന്ന് നമ്മുടെ ചാനലില് ഇടതുപക്ഷത്തിൻ്റെ ചാനൽ ചർച്ചകളിൽ വരുന്ന യുവ നേതാക്കളും അതുപോലെ UDF ബി ജെ പിയുടെ ഒക്കെ യുവ നേതാക്കളും ഒക്കെ ഒരു ഫ്ലോറിലിരുന്ന് ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയല്ല, വിശേഷങ്ങൾ പറയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം കാര്യമായി അധിക്ഷേപിക്കുന്ന ഇവരൊക്കെ വന്നിരുന്ന് ഊണിന് പപ്പടം വിളമ്പി ഇത് ശരിയായോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇത് വിളമ്പായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഓണക്കാലത്ത് അതൊക്കെയാണ് ചെയ്യാറ് എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ട് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടോ പ്രിൻസിനെ വിളിച്ചിട്ടോ ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. ഇത് തീർത്തും പോരാട്ടത്തിൻ്റെ ഒരു വഴിയിൽ നിൽക്കുന്ന അവര് നിരപരാധികളാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കും. നിരപരാധികളെ സംരക്ഷിക്കണ്ടേ? രാഷ്ട്രീയ സൗഹൃദങ്ങളാവാം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ ആ പഞ്ചായത്ത് മറ്റൊരു ഭരണം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സഹകരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ചാനലുകളുടെ സൗഹൃദം അത് അജണ്ടയാണെന്ന് മനസ്സിലാവാതെ പോകുന്നുണ്ടെന്ന് തോന്നണം എനിക്ക്. അതാണ് ഇപ്പോഴത്തെ ഇപ്പം ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഒരു പാർട്ടീനെ മാത്രം തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചർച്ചകളിലേക്ക്. ഇപ്പോൾ അവസാനം, ഏറ്റവും അവസാനം മിനിഞ്ഞാന്നാണ് ഒരു വിധി വരുന്നത്. ഇപ്പോൾ മിനിഞ്ഞാന്നൊരു വിധി വരുമ്പോൾ നമുക്കറിയാം 2 വർഷമായിട്ട് KFOണിനെതിരെ നിരന്തരമായ വാർത്ത ചെയ്യുകയാണ് CPI ചെയ്ത ഏഷ്യാനെറ്റിലെ. അപ്പോൾ അത് ഫ്ലോറിൽ ബിനുവി ജോൺ പറയും, PG സുരേഷ് കുമാർ പറയും, സിന്ധു സൂര്യകുമാർ പറയും. ഇവർ നിരന്തരമായി വാർത്ത ചെയ്തതിൻ്റെ ബലത്തിലാണ് VD സതീശൻ കോടതി. കാരണം ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും, ഈ വാർത്തയിൽ എന്തെങ്കിലും ഒരു ഉണ്ടാവുന്ന അതില് കോടതിയിൽ പോയി അവര് പേടിച്ചിട്ട് കണക്റ്റ് കിട്ടും കഴിഞ്ഞു. അപ്പോൾ വിധി വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല. അവിടെയാണ് അതിൻ്റെ ഒരു കഥ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളുടെ കൂടെ കോൺഗ്രസ് പാർട്ടി ആസൂത്രണം ചെയ്ത ചില വാർത്തകളുണ്ട്. അതിൽ ഫിഷറീസ് മന്ത്രിയും സ്ത്രീയുമായ മേഴ്സിക്കുട്ടി എന്നൊക്കെതിരെയാണ് പറഞ്ഞാൽ ആഴക്കടൽ മത്സ്യബന്ധനം ഒരു അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വലിയ പേരല്ലേ, അമേരിക്കൻ കമ്പനിക്ക് വിറ്റു എന്നുള്ളതാണ് ആരോപണം കേൾക്കുമ്പോൾ ആരും വിശ്വസിച്ചു പോകും. ഇത് ആരോപണം കൊണ്ടുവരുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് കൊണ്ടുവരുന്നത്. അതിനെ പരിപോഷിപ്പിക്കുന്ന ആരാണ്? ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ അതിൽ എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ കൊണ്ടുവരിക. അങ്ങനെ ഈ ആരോപണം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പൊട്ടി 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 വന്നിട്ട് ഇടയ്ക്ക് അത് പൊട്ടൽ നിന്നു. ഈ കരാറുകളൊക്കെ പിൻവലിച്ചു. കാരണം ഒന്നാമത് തന്നെ ബേസിക്കായിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം കേരളത്തിന് നിർണ്ണയിക്കാൻ പറ്റില്ല, കേന്ദ്രത്തിന്റെ അതിലുള്ളതാണ്. അപ്പോൾ വാർത്തയുടെ അടിസ്ഥാനം തന്നെ പൊട്ടത്തരാണ് അത്. പക്ഷെ നമുക്ക് ആർക്കും ചോദിക്കാൻ പറ്റില്ല, ചോക്കിയാൽ സമ്മതിക്കില്ലല്ലോ, അവിടെയാണല്ലോ പ്രശ്നം. അതിനുശേഷം ഇത് ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഷിജു എം വർഗീസ് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്ന ആൾ. പ്രതിസ്ഥാനം തന്നെ പറയണം, കാരണം സ്വന്തം കാറയാൾ ഗുണ്ടകളെ വെച്ച് കത്തിച്ച് അയാൾ തന്നെ വാർത്തയിൽ ഇടം നേടി ഒരു വലിയ നിലയ്ക്കുള്ള ഒരു മാനിപ്പുലേഷൻ നടത്താനായിട്ട് കൂട്ടുന്നത് ഗൂഢാലോചന അന്വേഷിക്കാണ്ട് പോയി കേരള സർക്കാർ എന്നാണ് അന്നത്തെ
ഗൂഢാലോചന. ഗൂഢാലോചന ഇപ്പോ ഈ പി വി അൻവർ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണിത്. എങ്ങനെയാണ് ഇതിലേക്ക് വാർത്ത കൊണ്ടുവന്നത്? എങ്ങനെയാണ് ഇതിന് വാർത്ത നിശ്ചയിച്ചത്? ആരാണ് ഇതിന്റെ പിറകിൽ? ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ടത് തീർച്ചയായിട്ടും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്നതാണ്. മാധ്യമങ്ങൾ പ്രതികളാവുന്ന ഇടത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് വരുന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു. അഖിൽ മാത്യു കൈക്കൂലി ഇപ്പോൾ നിപ്പ ഇന്നലെയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറത്ത്. കഴിഞ്ഞ വർഷം നിപ്പ സ്ഥിരീകരിച്ച് അവസാന കുട്ടീനെയും അതിൽ നിന്ന് മാറി വരുന്ന ആ സമയത്താണ് അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു. ആരോഗ്യമന്ത്രിയുടെ പി എ കൈക്കൂലി വാങ്ങിച്ചു. നിയമനത്തിന് കൈക്കൂലി, നിയമന കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഒരു തലക്കെട്ട് വരെ ആ വാർത്തയ്ക്ക് കൊടുത്തു. ഈ നിയമന കൈക്കൂലി അഖിൽ മാത്യു പത്തനംതിട്ടയിൽ കല്യാണം കൂടുകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വാർത്ത നിലനിൽക്കാൻ. ഏറ്റവും പ്രധാന കാര്യം എന്താണെന്നറിയൂ, ഈ ഈ നിയമനം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഒരിക്കലും കേരളത്തിന് പറ്റില്ല. അപ്പോഴാണ് ഇയാൾ കൈക്കൂലി എന്ന് ഒരാലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്യന്തികമായിട്ട് ഇതിൻ്റെ കഥ പറയുന്നത് ഇയാള് എന്ന് വെച്ചാൽ ഈ ഹരിദാസൻ കുമ്മൂളി എന്ന് പറഞ്ഞ വ്യക്തി. ഹരിദാസൻ കുമ്മൂളി പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യം വേഗം കൈപിടിച്ച് വന്ന് ഒരു ചിത്രീകരണം നടത്തി അവർ പോവാനുണ്ടായി. ചിത്രീകരണം പോലും വാർത്തയാക്കുന്ന ഈ കാലത്ത് അവർക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം വന്നില്ല, അതാണ് ചോദ്യം. എന്ന് വെച്ചാൽ പോലീസിന്റെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർക്കെതിരെ, നമുക്ക് മുമ്പിൽ അറിയുന്ന ഒരു കേസാണ് ഏഷ്യാനെറ്റ് ഒരു കൊച്ചുകുട്ടീനെ വെച്ച് വ്യാജ വാർത്ത ചെയ്യാണ്, മയക്കുമരുന്നിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിന് അതില് പറ്റിയ മണ്ടത്തരങ്ങളെ അല്ലെങ്കിൽ തെറ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാല് ഈ കുട്ടീനെ കൊണ്ടുവന്ന് ഇത് ചെയ്യുമ്പോഴേ ആദ്യം ഈ കുട്ടി വന്നിട്ട് ഇവരുടെ സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ 24 മീഡിയ വണിന്റെ 3 സ്റ്റുഡിയോയിലും പോയിട്ട് മൊഴി കൊടുക്കുന്നു. സത്യത്തിൽ ആ മൊഴി തന്നെ തെറ്റാണെന്ന് പിറ്റേ ദിവസം പോലീസുകാർ പറഞ്ഞത് പിറ്റേ ദിവസം മാധ്യമ വാർത്തകൾ വന്നു. അതിനുശേഷം ഈ കുട്ടി അപ്പൊ പറഞ്ഞത് കഞ്ചാവ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ആ ഈ കുട്ടിയുടെ പ്രസ്താവന, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ മാപ്രകള് എടുത്തുകൊണ്ടുപോയിട്ട് നാർക്കോട്ടിക്കീസ് ഡർട്ടി ബിസിനസ് പറഞ്ഞ മറ്റൊരു വാർത്തയ്ക്ക് വേണ്ടി, അത് അതില് ഈ രാസലഹരിക്ക് എതിരെയാണ് ആ വാർത്ത വരുന്നത്. അതിലാണ് ഈ കുട്ടീനെ വെച്ചിട്ട് മറ്റൊരു ഇന്റർവ്യൂ ചെയ്തിട്ട് വ്യാജ വാർത്ത. വാർത്തയ്ക്ക് എന്ത് നൈതികത? എന്നിട്ട് ഏതെങ്കിലും ഒരു ഏഷ്യാനെറ്റിന്റെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ ഇവിടെ പൊതുമധ്യത്തിൽ വന്നിട്ട് ഞങ്ങളിത് ഇതല്ല ചെയ്ത് ഇതാണെന്ന് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് ഉദ്ദേശിച്ച എന്നത് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം അവർ നടത്തിയില്ല ഒരിക്കലും. ഒരു പത്രസമ്മേളനം അവർ പറയുന്നത് ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം എന്ന്. പക്ഷെ അതൊരു അവകാശമാണ്. അപ്പൊ ഈ സിനിമ പ്രവർത്തകർക്കെതിരെ ഇപ്പോ ഉണ്ടായ ഹേമ കമ്മിറ്റി നമുക്ക് മുമ്പിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഹേമ കമ്മിറ്റി വളരെ പോസിറ്റീവായിട്ട് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അതിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അവർ ചർച്ച നടത്താനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനാണ് നിയോഗിച്ചത്, ഹേമ കമ്മിറ്റിനെ വെച്ചത്. അപ്പോൾ ഹേമ കമ്മിറ്റി 2019 റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയമാണെങ്കിൽ 2020 കോവിഡ് വന്നു. പിന്നെ കോവിഡിൻ്റെ പിന്തുടർന്ന് 2021 കോവിഡ് കഴിയുന്നത്. കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സിനിമയുടെ രൂപം തന്നെ മാറി. പണ്ടത്തെ കാലത്ത് വലിയ പ്രൊഡ്യൂസർമാർ അവരൊക്കെ മാറി വലിയ നടന്മാർ പോലും ചെറിയ സംവിധായകരുടെ കൂടെ അഭിനയിക്കുന്ന കാലത്ത് വന്നു. സിനിമയുടെ പൊതു സ്വഭാവം മാറി. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. എന്ന് വെച്ചാൽ തന്തയ്ക്ക് പിറന്നത് കൊണ്ട് എന്ന് പറയുന്നോടത്ത് ഡബിൾ തന്തി ട്രിപ്പിൾ തന്തി അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് സിനിമയുടെ മൊത്തം കാഴ്ചപ്പാടിനെ മാറ്റുന്ന സിനിമകൾ ഇറങ്ങുന്ന പുതിയ കാലത്ത് വെച്ചിട്ട് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സിനിമക്കാരെ അശ്ലീലം പറയാണ്. ഇപ്പോൾ എനിക്ക് പ്രിൻസിനെ ചീത്ത പറയണമെങ്കിൽ പ്രിൻസിന്റെ കുടുംബക്കാരിക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് ചീത്ത പറഞ്ഞ പോലെ ചീത്ത പറയാൻ വേണ്ടി നിൽക്കുന്ന ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ 12 മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവില് വെളിപ്പെടുന്നത്. അതിലും വലിയൊരു ക്രൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രൈം ഉണ്ടോന്ന് അന്ന് പോലും അവരാരോടും പറഞ്ഞിട്ടില്ല. ഈ സംഭവം നടന്ന കാലത്ത് വിരോധമല്ലേ, നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല.
അത് ശരിയോ തെറ്റോ ആവട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് ടോവിനെയും പൃഥ്വിരാജും രഞ്ജി പണിക്കരും ഇവർക്കെതിരെ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ഇടയിലും ഇത്തരം പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചു. അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കടന്ന് ആക്രമിക്കുക, നിലപാടെടുത്ത പത്രം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഈ ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ച് പീഡനം നടത്തി എന്നാണ് ആര് റിപ്പോർട്ട് ചെയ്ത്, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത്. അതില് ആരോപണം തന്നെ ഹൈദരാബാദിലാണ് ഉണ്ടാവുന്നത്. ഈ സ്ത്രീയാണ് നേരിട്ട് അവിടെ റൂം ബുക്ക് ചെയ്യുന്നത് ഇവരെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഇവരെ സെറ്റിൽ എന്ന് പറയുമ്പോഴേ എത്ര അക്രമാ നോക്കി. തീർച്ചയായും ഈ വർഷത്തെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, ഈ വർഷത്തെ ഓണാഘോഷത്തിന് ചാനലുകാര് പ്രധാനമായിട്ട് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് അപ്പൊ 24 അനുകരിച്ചിട്ട് അവര് തന്നെ, ഞാൻ നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു, നീ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു, എങ്ങനെയുണ്ട് പറയുന്നു ഈ ജി സുരേഷ് കുമാർ, നിങ്ങൾ അതിലും വലിയ പുലിയല്ലേ ആര് പറയുന്നു. ശ്രീകണ്ഠൻ നായരുടെ പരിപാടിയാണ് അത് കുഴപ്പിടിച്ചിട്ടുള്ളത്. സത്യത്തില് കേസിന് പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും മാധ്യമപ്രവർത്തകർ ചെയ്യാൻ പോകരുത്. കാരണം അതിനുള്ള തെളിവൊന്നും ഇവരുടെ കയ്യിലില്ല. ഈ നമ്മള് ആണല്ലോ പ്രിൻസ് ആദ്യമായിട്ട് തൃക്കൂരൊക്കെ കോവിഡ് മരണം ഉണ്ടാവുമ്പോൾ ക്രിമേഷനൊക്കെ പോകണം അറിയാം. അപ്പോ ഓരോ ടൈമിലും ഈ പി പി കിറ്റ് വാങ്ങിച്ചതും ഒക്കെ നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരൊരു വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ 2020 മാർച്ച് 28 കേരളത്തിൽ ആദ്യത്തെ കോവിഡ് മരണം നടക്കുമ്പോൾ പെട്ടെന്നൊരു പർച്ചേസ് വേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് 2020 നമ്മൾ തുണി കൊണ്ടുള്ള മാസ്കാണ് വെക്കുന്നത്. കാരണം മറ്റ് കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ തന്നെ ഇല്ല മാർക്കറ്റിൽ. ആ സമയത്ത് വലിയൊരു പർച്ചേസ് നടത്തി, അതും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് അന്ന് HLL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നും 1500 രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ മറയാക്കി 2021 ഡിസംബർ മാസത്തിലാണ് ഇവർ വാർത്ത ചെയ്യുന്നത്. അപ്പോഴേക്കും ആൽഫ വൈറസിന്റെ ആദ്യ വൈറസ് കഴിഞ്ഞു, ഡെൽറ്റ വൈറസിന്റെ അതിഭീകരത കഴിഞ്ഞു, ഒമിക്രോൺ വൈറസിന്റെ ഇതും കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വാർത്ത ചെയ്യാണ്. അപ്പൊ കേസിന് പോകുന്നില്ല, ഈ വാർത്തയിൽ കേസിന് പോവാതിരിക്കുക നല്ലത് കേട്ടാ. കാരണം പ്രതിപക്ഷ നേതാവിനോടും കൂടിയാണ്, മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന വാർത്ത കണ്ടിട്ട് കേസിന് പോയാൽ കിട്ടാവുന്ന അനുഭവം. ഈ എന്താ പറയാ, നമ്മുടെ കേഫോണിന് കിട്ടിയ ഇതായിരിക്കും. കേഫോണിന് മാത്രല്ലോ, നമ്മുടെ വഴിയിൽ ക്യാമറ വെച്ചു, ക്യാമറ വെച്ചാലും ഇതെന്താ പബ്ലിസിറ്റി സ്റ്റണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കോടതി. അപ്പോ ഈ കേസിന് പോവരുത്. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് മറക്കാനായിട്ട് സമയമൊന്നും വേണ്ട, വാർത്ത തോറ്റു കഴിഞ്ഞാൽ അപ്പൊ അവർ മടക്കും, പിന്നെ അതിനെ കുറിച്ച് അവർ പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പിന്നെ ചിന്ത. ഞങ്ങള് ആശങ്ക പറയാണ്, കാരണം നമ്മളൊരു രാഷ്ട്രീയ കാലത്താണ് ജീവിക്കുന്നത്. ഈ രാഷ്ട്രീയ കാലത്ത് വ്യത്യസ്തമായ ചർച്ചകൾ ഉണ്ടാവുമ്പോഴും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രശസ്ത എഴുത്തുകാരി എച്ചുമൂട്ടിയുടെ കടവിൽ നിന്നും ക്യാമറമാൻ ഓസ്റ്റിനും സുഹൃത്തായ പ്രിൻസിനും കൂടെ ഞാൻ ബിജു പോയിത്ര, എല്ലാവർക്കും നന്ദി, നമസ്കാരം.